നമ്മളിന്ന് ത്വരീഖത്തിന്റെ പേരുകൾ പറയുന്നു, ആത്മീയ വഴികളുടെ നാമങ്ങൾ പറയുന്നു, ആത്മീയ വഴികളുടെ പേരിൽ സംഘട്ടനങ്ങൾ നടക്കുന്നു, ത്വരീഖത്തിന്റെ പേരിൽ ജാടകളും എന്തെല്ലാമോ കൊണ്ടാടുകയാണ്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഏത് ആത്മീയ വഴിയുടെയും അടിസ്ഥാനം അല്ലാഹുവിലേക്കുള്ള വിലയമാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്. നിങ്ങൾക്ക് ത്വരീഖത്തിൽ ചേരണം എന്ന് പറഞ്ഞാൽ അതിന്റെ വഴി ഏതാണ്, അല്ലെങ്കിൽ ആ മാർഗത്തിലേക്കുള്ള മാർഗമേതാണ്? ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് വഴി നയിക്കാൻ വേറെ ഒന്നുമില്ല. ഇല്ലാ മുതാബഅത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് ഈ ഉലകത്തിൻ്റെ മുഴുവൻ അടരുകളിലും അനുരാഗത്തിൻ്റെയും അനുധാവനത്തിൻ്റെയും അവാച്യമായ അടയാളങ്ങളെ സ്ഥാപിച്ച് പ്രപഞ്ചത്തെ മുഴുവനും പ്രണയത്തിൻ്റെ പീയൂഷം നൽകി മദീനയിലേക്ക് മാടി വിളിച്ച് വിരുന്നൊരുക്കിയ അത്യുജ്വലമായ വിലാസമേ മുഹമ്മദുർ റസൂലുള്ളാ. മുഹമ്മദുർ റസൂലുള്ളാ സ്വലാത്തില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ശബ്ദം കേൾക്കുന്നത്. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ തങ്ങളിലൂടെയല്ലാതെ അല്ലാഹുവിലേക്ക് വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഏതോ അവിടത്തെ ഒരു തരീഖത്ത്, ഇവിടത്തെ ഒരു തരീഖത്ത്, ആരോ പറഞ്ഞൊരു തരീഖത്ത്, അതിൻ്റെ പിന്നിലൊന്നും പോകാതെ നമ്മുടെ ഗുരുവര്യന്മാര് നമ്മളെ നയിക്കുന്ന ഒരു വഴിയുണ്ട്. അതേത് വഴിയാണ്? ഇത്തിബാഉ സുനനിൻ നബിയിൽ അക്രം വ റസൂലിൽ അക്രം സയ്യിദിനാ വ ഹബീബിനാ വ നബിയിനാ വ മലാദിനാ വ കഅസിനാ വ മശ്റബിനാ വ വസ്ലിനാ വ വിസാലിനാ ഹബീബി ഖുലൂബിനാ വ തബീബി ഫുആദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി وآلہی واصحابہی وسلم نبی صلی اللہ علیہ وسلم അതങ്ങളെ അനുകരിക്കണം, അവിടുത്തെ സുന്നത്തുകളോട് മൂല്യം കാണിക്കണം. ചില ആളുകളുണ്ട്, ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്ത ദിക്ര് നിസ്കാരം കഴിഞ്ഞ് ചെല്ലാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഏതോ ഒരാൾ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് യാഹൂ യാഹൂ എന്ന് 11 പ്രാവശ്യം ചെല്ലണം. അങ്ങനെയൊക്കെയുള്ള ദിക്ര് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ അഫ്ലായ ദിക്റാണ് ഹദീസിൽ വാരിദായ ദിക്ർ. അതിന്റെ ശേഖാരാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞാൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അൽഹംദുലില്ലാഹ് ചൊല്ലണം, അല്ലാഹു അക്ബർ ചൊല്ലണം, ആയത്തുൽ കുർസി ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഓതണം, لا اله الا الله وحده لا شريك له എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലണം. ആ ദിക്ർ തന്ന ശൈഖിന്റെ മേലെ ഒരു ശൈഖ് ഇല്ല. ആ ദിക്ർ തന്ന ശൈഖ് ആരാണ്? എല്ലാ മഷായിഖന്മാരുടെയും മേലെയുള്ള ശൈഖ് ഹബീബുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ വന്ന് ചോദിക്കും, എനിക്ക് പതിവാക്കാൻ ഒരു ദിക്ർ പറഞ്ഞുതരാവോ? അപ്പൊ നിങ്ങൾ നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദായിമാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മതിയാവൂല, അയാൾക്ക് മതിയാവൂല. അയാളെ പ്രതീക്ഷിച്ച വേറെന്തോ ഒരു സാധനമാണ്. ഈ ദായിമാക്കണം, അസ്-സാകിരീൻ അല്ലാഹ കസീറൻ വസ്-സാകിറാത്, അല്ലാഹുവിനെ ഏറെ ദിക്ര് ചൊല്ലുന്നവരും ദിക്ര് ചൊല്ലുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന ആയത്തിന്റെ തഫ്സീറിൽ അയ്മത്ത് എഴുതി വെച്ചത് എന്താണ്? നിത്യജീവിതത്തിൽ വാരിദായ ഹദീസിൽ വന്ന സുന്നത്തിൽ വന്ന ദിക്റുകൾ ഒരാൾ പതിവാക്കിയാൽ അയാൾ അല്ലാഹുവിന് ഏറെ ദിക്ർ ചൊല്ലുന്ന ആളായി കഴിഞ്ഞു. ഉണരുമ്പോഴുള്ള ദിക്ർ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ദിക്ർ, ഈ ദിക്റുകൾ ഒരാൾ പതിവാക്കിയാൽ അല്ലാഹുവിന്റെ അടുക്കൽ ദാക്കിരീങ്ങൾ എന്ന പോസ്റ്റിലേക്ക് എത്താൻ കഴിയും.
ആദിക്രമതി അത് പതിവാക്കണം, അത് ഒഴിവാക്കിയിട്ട് വേറെ ആരോ പറഞ്ഞ ദിക്റുകളുടെ പിന്നാലെ പോയി പോവല്ല വേണ്ടത്. ഹദീസിൽ വാരിദായ ദിക്റുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരെ പറഞ്ഞു തന്ന ദിക്റ്, ആ ദിക്റ് പരമാവധി അങ്ങോട്ട് പതിവാക്കുക. എന്നാൽ തന്നെ എത്രയുണ്ട് ചെല്ലാൻ? അഞ്ചു നേരവും നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള ദിക്റ്, വീട്ടിലേക്ക് വരുമ്പോഴുള്ള ദിക്റ്, വാഷ്റൂമിലേക്ക് പോകുമ്പോഴുള്ള ദിക്റ്, വാഷ്റൂമിൽ നിന്നിറങ്ങുമ്പോഴുള്ള ദിക്റ്, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി അങ്ങ് മാറണം. അങ്ങനെ മാറിയാൽ അയാൾ വലിയ ദാക്കിനീയങ്ങളിൽ പെട്ടു, ദാക്കിറാത്തുകളിൽ പെട്ടു. അങ്ങനെ ഒന്ന് പതിവാക്കി കഴിഞ്ഞാൽ ആ ദിക്റ് ദായിമാക്കുമ്പോൾ ആ ദിക്റ് പറഞ്ഞു തന്ന നേതാവ് ആരാണെന്നറിയുമോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു. എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് എന്റെ ചര്യകളോടുള്ള ഇഷ്ടം. ആ ചര്യകളെ പതിവാക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഹൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ അവിടുത്തെ മൂത്ത മകൻ അബ്ദുൽ ജബ്ബാർ എന്ന മകൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഉപ്പ എന്താണ് അവസ്ഥ? ഇങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് ഉപ്പ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഹൗസുൽ അഅ്ലം തങ്ങൾ പറഞ്ഞു, ഇത് മാത്രം പറഞ്ഞാൽ ഇന്ന് എത്ര മണിക്കൂർ പറയണം? ജമീഅുലിമുനി, എന്റെ അവയവങ്ങൾക്ക് മുഴുവനും വേദനയുണ്ട്. ഇല്ലാ കൽബി, എന്റെ ഹൃദയത്തിന് മാത്രം വേദനയില്ല. കൽബി ഇൻദ റബ്ബി, എന്റെ കൽബ് അല്ലാഹുവിങ്കലാണ്. അതല്ലേ നമുക്കും വേണ്ടത്? അവിടേക്കല്ലേ നമുക്കും സഞ്ചരിക്കാനുള്ളത്? അല്ലാഹുവിൽ അവരെ കണ്ണെപ്പോഴും ലൗഹയിൽ അതെന്നോവർ അള്ളാഹുവിലേക്കാണ് കൽബ്, അള്ളാഹുവിനാണ്. സാധാരണ മനുഷ്യന്മാർക്ക് ടെൻഷനാണ് ആദ്യം ഉണ്ടാവുക, ഹമ്പ്, കൽബിനാണ് വേദന വരിക. ഓസുല്ലാഹു നിങ്ങൾ പറഞ്ഞു, ഇല്ല കൽബി, കൽബി ഇൻദ റബ്ബി, എന്റെ കൽബ് അള്ളാഹുവിങ്കലാണ്. അലൈക ബിത്തൗഹീദ്, മോനെ തൗഹീദ് മുറുകെ പിടിക്കണം. അലൈക ബിത്തൗഹീദ്, തൗഹീദ് മുറുകെ പിടിക്കണം. വജിമാഉൽ ഖൈരി കുല്ലിഹാ തൗഹീദ്, എല്ലാ നന്മയുടെയും ആകത്തുക തൗഹീദാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ നമ്മുടെ കൽബ് ഉറക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ അധികരിപ്പിക്കണം. അല്ലാഹുവിലേക്ക് നമ്മുടെ കൽബ് ചേർത്ത് വെക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.